നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ചിത്രം ഒരു 3D ക്രിസ്റ്റൽ എൻഗ്രേവിംഗ് ഗിഫ്റ്റായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കൊറിയറായി ഐറ്റം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു. മമ്മൂട്ടിക്കും നീവിനും ശേഷം ഇനി ആര്? ക്രൈം ത്രില്ലറുമായി വീണ്ടും ഹനീഫ് അദാനി എത്തുകയാണ്. നായകൻ മമ്മൂട്ടിയല്ല, പക്ഷെ മമ്മൂട്ടിക്ക് ഈ ചിത്രവുമായി ബന്ധമുണ്ട്. എന്താണത്? ഹനീഫ് അദാനി എന്ന പേരിന് മമ്മൂട്ടി ആരാധകർക്കിടയിൽ വലിയ സ്റ്റാർ വാല്യൂ തന്നെയാണ്. തുടർച്ചയായി രണ്ട് സ്റ്റൈലിഷ് മമ്മൂട്ടി ഹിറ്റുകൾ സമ്മാനിച്ചയാളാണ് ആ പേരുകാരൻ. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർ അദ്ദേഹത്തെ വളരെയേറെ ആരാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ പണംമാരി പടങ്ങളായിരുന്നു അദാനിയുടെ തൂലികയിൽ പിറന്നു വീണത്, ദി ഗ്രേറ്റ് ഫാദറും അബ്രഹാമിന്റെ സന്തതികളും. എക്കാലത്തെയും വലിയ ഹിറ്റുകളായപ്പോൾ മമ്മൂട്ടി എന്ന താരത്തിന്റെ മൂല്യവും കുതിച്ചു കയറുകയുണ്ടായി. മലയാളം ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിയുടെ രാജവാഴ്ചയ്ക്ക് മാസങ്ങളോളം കളമൊരുക്കിയ സിനിമകളായിരുന്നു ഇവ രണ്ടും. മിഖായൽ എന്ന നിവിൻ പോളി ചിത്രത്തിന് ശേഷം ഹനീഫ് അദാനി തിരക്കഥ എഴുതുന്ന സിനിമയ്ക്ക് ദേവ് ഫക്കീർ എന്ന് പേരിട്ടു. ഈ സിനിമയിലെ നായകൻ മമ്മൂട്ടിയല്ല, എന്നാൽ ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മമ്മൂട്ടിയാണ്. യുവ സെൻസേഷണൽ താരം ആന്റണി വർഗീസാണ് ദേവ് ഫക്കീറിലെ നായകൻ. ഹനീഫ് അദാനിയുടെ ഇഷ്ട ജോണറായ ക്രൈം ത്രില്ലർ തന്നെയാണ് ദേവ് ഫക്കീറും. നവാഗതനായ സംവിധായകനായ സാക് ഹാരിസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഹനീഫ് അദാനിയും ബാദുഷായും ചേർന്നാണ് ദേവ് ഫക്കീർ നിർമ്മിക്കുന്നത്. ഗോപി സുന്ദറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. അതേസമയം തന്നെ മമ്മൂട്ടി ആരാധകരെ ത്രസിപ്പിക്കുന്ന ചില സംഭവ വികാസങ്ങൾ അണിയറയിൽ നടക്കുന്നുമുണ്ട്. ഹനീഫ് അദാനി അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി തന്നെയാണ് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ വമ്പൻ പണംമാരി ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഗ്രേറ്റ് ഫാദർ. മാത്രമല്ല മലയാള സിനിമയ്ക്ക് ശുഭകരമല്ലാത്ത മഴക്കാല സീസണിൽ ഇറങ്ങിയ ഒരു ചിത്രമായിരുന്നു അബ്രഹാമിന്റെ സന്തതികൾ. സ്കൂൾ സീസൺ ആയിട്ട് പോലും ചിത്രത്തിന് ആരാധകരും ഒപ്പം തന്നെ സിനിമാ പ്രേമികളും ഒരേപോലെ തന്നെ പിന്തുണ നൽകുകയും ചിത്രം വലിയൊരു വിജയമായി മാറുകയും ചെയ്തു. പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് 2018 മറ്റൊരു വൻ വിജയമായി മാറിയ അബ്രഹാമിന്റെ സന്തതികൾ ഇന്നും ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഒരേപോലെ ആവേശം നൽകുന്ന ഒരു ക്രൈം ത്രില്ലർ ചിത്രം തന്നെയാണ്. ഏതായാലും ദേവ് ഫക്കീറിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ആന്റണി വർഗീസിന്റെ ആരാധകരും ഒപ്പം സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത്. വരട്ടെ ദേവ് ഫക്കീർ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബിൻ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.